നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുന്നു ഇന്ന് പത്ത് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പന്ത്രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി മലപ്പുറം പാലക്കാട് പത്തനംതിട്ട ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിൽ പരീക്ഷകൾക്ക് മാറ്റമില്ല എം ജി കാലിക്കറ്റ് കേരള കാലടി സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മലയോര മേഖലകളിൽ ജാഗ്രത തുടരുന്നു പത്തനംതിട്ടയിൽ കനത്ത മഴയാണ് നദികളിൽ ജലനിരപ്പ് ഉയരുന്നു റവന്യൂ മന്ത്രി ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും ചെങ്ങന്നൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു തൃശ്ശൂരിലെ നദികളിൽ ജലനിരപ്പ് അപായ നിലയിലാണ് ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞു അതേസമയം കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം നിറപ്പുത്തരി മഹോത്സവത്തിന് നട തുറക്കാനിരിക്കവെയാണ് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നീരൊഴുക്ക് ശക്തമായതിനാൽ പമ്പ സ്നാനം അനുവദിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി പമ്പയിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമേ ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ എന്ന് ജില്ലാ കളക്ടറും അറിയിച്ചു മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു തൃശൂരിലാണ് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് എട്ട് ക്യാമ്പുകളിലായി ൊണ്ണൂറ്റി രണ്ട് പേരെ ഇവിടെ മാറ്റിപാർപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് ക്യാമ്പുകളിലായി മുപ്പത്തിയഞ്ചു പേരെയും പത്തനംതിട്ടയിൽ ഇരുപത്തിയഞ്ച് ക്യാമ്പുകളിലായി പേരെയും ആലപ്പുഴയിൽ അഞ്ചു ക്യാമ്പുകളിലായി അൻപത്തി എട്ട് പേരെയും മാറ്റിപാർപ്പിച്ചു ഇടുക്കിയിൽ ഏഴ് ക്യാമ്പുകളിലായി നൂറ്റി ഇരുപത്തിയെട്ട് പേരും എറണാകുളത്ത് പതിനൊന്ന് ക്യാമ്പുകളിലായി നാനൂറ്റി അറുപത്തി ഏഴ് പേരും കഴിയുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന രക്ഷാസേനകളുടെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സംസ്ഥാനതല കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് സംഘങ്ങൾ ഇടുക്കി കോഴിക്കോട് വയനാട് തൃശൂർ മലപ്പുറം എറണാകുളം കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ രണ്ട് യൂണിറ്റ് കണ്ണൂർ പാലക്കാട് ജില്ലകളിലും കരസേനയുടെ ഒരു കോളം തിരുവനന്തപുരം ജില്ലയിലും സജ്ജമാക്കിയിട്ടുണ്ട് മഴയോടൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുള്ളതിനാൽ അപകടാവസ്ഥയിലുള്ള പോസ്റ്റുകൾ മരങ്ങൾ ബോർഡുകൾ എന്നിവ സുരക്ഷിതമാക്കി അപകടം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു